നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് ഓടിച്ചെല്ലാം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ച മാനസ എന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ കൊലപാതകമാണ്. മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് സ്വയം ജീവനൊടുക്കുകയായിരുന്നു. കോതമംഗലം നെല്ലിക്കുഴിയിലാണ് സംഭവം. മരിച്ച രണ്ടുപേരും കണ്ണൂർ സ്വദേശികളാണ്. രാഹിൻ എന്നുപേരുള്ള ഒരാളാണ് മാനസയെ വെടിവെച്ച് കൊലപ്പെടുത്തി സ്വയം ജീവനൊടുക്കിയത്. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജിൽ ഹൗസ് സർജൻസി വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച മാനസ. കൂട്ടുകാരികൾക്കൊപ്പം കോതമംഗലത്ത് വാടക വീട്ടിൽ താമസിച്ചിരുന്ന മാനസയെ രാഹിൻ വീട്ടിൽ അതിക്രമിച്ചു കയറി വെടിവെയ്ക്കുകയായിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത്. ഇയാൾ മാനസയെ കൊലപ്പെടുത്തുന്നതിനായി കണ്ണൂരിൽ നിന്ന് എറണാകുളത്തെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ മാനസയുടെ സുഹൃത്താണ് രാഹിൻ എന്നും കാമുകനായിരുന്നു എന്നും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതെന്തു തന്നെയായാലും വ്യക്തി വിദ്വേഷത്തിന്റെ പേരിൽ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന അധോലോക നാടായി മാറി നമ്മുടെ കേരളം എന്നത് തീർത്തും ലജ്ജിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ടത് ടോക്കിയോ ഒളിമ്പിക്സിൽ ജപ്പാന്റെ മെഡൽ പ്രതീക്ഷയായ അകാനെ യമാഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തി ഇന്ത്യയുടെ പി വി സിന്ധു വനിതാ ബാഡ്മിന്റൺ സെമിയിൽ കടന്നു എന്ന വളരെയധികം അഭിമാനമുളവാക്കുന്ന ഒരു വാർത്തയാണ്. 56 മിനിറ്റ് നീണ്ടു നിന്ന പോരാട്ടത്തിനൊടുവിൽ യമാഗുച്ചിയെ 21-13 22-20 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് സിന്ധു സെമി പ്രവേശനം ഉറപ്പാക്കിയത്. ഭാരതത്തിന്റെ പെൺപുലികൾ, ഭാരതത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുകയാണ് എന്ന അഭിപ്രായമാണ് സിന്ധുവിന്റെ സെമി പ്രവേശനം കാണുമ്പോൾ ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട രസകരമായ ഒരു കാഴ്ചയുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രതിപക്ഷ നിരയിൽ നിന്നും സർക്കാരിനെതിരെ വിമർശനം ഉയരുന്നതിൽ പുതുമയൊന്നുമില്ല. എന്നാൽ അത് ഭരണപക്ഷത്ത് നിന്നുമായാലോ? മുൻ സർക്കാരിലെ സമൃദ്ധയായ മന്ത്രി എന്ന വിശേഷണം സ്വന്തമാക്കിയ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയാണ് സർക്കാരിനെ വിമർശിച്ച് ഇപ്പോൾ ശ്രദ്ധേയായിരിക്കുന്നത്. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ ജനവിഭാഗങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സഹായങ്ങൾ അപര്യാപ്തമാണെന്നുള്ള മുഖം നോക്കാതെയുള്ള മുൻ മന്ത്രിയുടെ വിമർശനമാണ് ഇന്ന് നിയമസഭയിൽ ഉയർന്നത്. കെ ശൈലജയെ ഒതുക്കി മൂലയ്ക്കിരുത്തിയ മുഖ്യമന്ത്രിക്ക് ഒരു തിരിച്ചടി തന്നെയാണ് കെ ശൈലജ നൽകിയിരിക്കുന്നത് എന്നാണ് ഓട്ടപ്രദർശനം മനസ്സിലാക്കുന്നത്. ഓട്ടപ്രദർശനത്തിന്റെ അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ സമാധാനത്തിന്റെ വക്താക്കളാണെന്ന് മേനി നടിക്കുന്ന താലിബാന്റെ ക്രൂരതകൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്ന കാഴ്ചയാണ് ഓട്ടപ്രദർശനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാൻ ഹാസ്യ നടനെ ക്രൂരമായി കൊല ചെയ്തത് തങ്ങളാണെന്ന് ഒടുവിൽ താലിബാൻ സമ്മതിച്ചിരിക്കുകയാണ്. ഇതോടെ അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതിന് പിന്നാലെ ശക്തി പ്രകടിപ്പിക്കുന്ന താലിബാൻ വീണ്ടും ക്രൂരതയിലേക്ക് തിരിയുകയാണെന്ന് വ്യക്തമായി വരികയാണ്. കാണ്ഡഹാറിൽ താമസിക്കുന്ന ഖാഷാ സ്വാൻ എന്നറിയപ്പെടുന്ന ഹാസ്യ നടൻ നസർ മുഹമ്മദിനെയാണ് ഭീകരർ വധിച്ചത്. മുൻപ് പോലീസിൽ സേവനം അനുഷ്ഠിച്ചിരുന്നയാളും കൂടിയാണ് നസർ മുഹമ്മദ്. താലിബാന്റെ ക്രൂരതകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് താലിബാന്റെ ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നത്. എന്നിട്ടും ഇവിടെയുള്ള സാംസ്കാരിക നായകരും കപട കലാസ്നേഹികളും വായ തുറക്കാത്തത് എന്താണ് എന്നോർത്ത് ഓട്ടപ്രദർശനത്തിന് അതിശയമൊന്നും തോന്നുന്നില്ല. കുറെ കാലങ്ങളായി ഇവരുടെ സെലക്റ്റീവ് പ്രതികരണം മാത്രമാണല്ലോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദികളെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുന്നവർ താലിബാനെ എങ്ങനെ എതിർക്കാനാണ്? അതുകൊണ്ട് തന്നെ ഓട്ടപ്രദർശനത്തിന് അതിൽ യാതൊരുവിധ അതിശയവും തോന്നുന്നില്ല. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ച, ആളൊഴിഞ്ഞ പറമ്പിലേക്ക് പുല്ലരിയാൻ പോയ കർഷകന് കോവിഡ് പ്രോട്ടോകോൾ ലംഘനം എന്ന പേരിൽ 2000 രൂപ പോലീസ് പിഴയിട്ട കാഴ്ചയാണ്. കാസർഗോഡ് കോടമ്പേളൂർ പഞ്ചായത്തിൽ വേങ്ങയിൽ വീട്ടിൽ വി നാരായണനാണ് പിഴ നൽകേണ്ടി വന്നത്. പണമില്ലാഞ്ഞത് മൂലം ബന്ധുവിന്റെ സഹായത്താലാണ് ഇദ്ദേഹം പിഴ അടച്ചത്. പണമടച്ചില്ലെങ്കിൽ കേസ് കോടതിയിൽ എത്തിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അമ്പലത്തറ പോലീസാണ് നാരായണന്റെ വീട്ടിലെത്തി പിഴയടക്കാൻ നോട്ടീസ് നൽകിയത്. കൂലിപ്പണിക്കാരനായ നാരായണൻ ലോക്ക്ഡൌൺ മൂലം പണി നഷ്ടപ്പെട്ടപ്പോഴാണ് 50,000 രൂപ ലോൺ എടുത്ത് പശുവിനെ വാങ്ങിയത്. ഇതിനിടയിൽ ഭാര്യ ശൈലജ കോവിഡ് പോസിറ്റീവ് ആവുകയും ചെയ്തു. നാരായണന്റെ പുരയിടത്തിൽ പുല്ലൊന്നുമില്ലാത്തതിനാൽ പറമ്പിൽ പുല്ലരിയാൻ പോയതായിരുന്നു. പൂർണ്ണമായും ആളില്ലാത്ത പറമ്പിൽ മാസ്ക് ധരിച്ചാണ് ഇദ്ദേഹം പുല്ലരിയാൻ പോയത്. അതേസമയം പ്രോട്ടോകോൾ ലംഘനം എന്ന് പറഞ്ഞ് പോലീസ് പിഴയിടക്കുകയായിരുന്നു. എന്തൊരു കഷ്ടമാണെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി യാതൊരു നിയന്ത്രണവുമില്ലാതെ പിഴയിടാക്കി തോന്നുംപടി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. എല്ലാവിധ കോവിഡ് പ്രോട്ടോകോളും പാലിച്ചാൽ പോലും പിഴയടക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് നേരിടുന്നത്.
പാർട്ടി നേതാക്കൾക്കും അണികൾക്കും ഒരു പ്രോട്ടോക്കോളും പാലിക്കാതെ എന്ത് തോന്നിയ വാസവും കാട്ടാം, ആരും ചോദ്യം ചെയ്യാനില്ല. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാട് റോഡിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിച്ച DYFI അണികളുടെ കാര്യത്തിലും ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയ MPയുടെ കാര്യത്തിലും നമ്മൾ കണ്ടത്. ഈ തോന്നിയവാസം സാധാരണ ജനങ്ങളുടെ മേൽ മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാവുന്നതും. അടുത്തതായി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് 20,772 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.61%. ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നത് 116 പേരാണ്. ഒരു ആശ്വാസത്തിനും വകയില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ കണക്കുകളും കേരളത്തിലെ സാഹചര്യങ്ങളും വ്യക്തമാക്കുന്നത് എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.